കോപത്തോടെ പെരുമാറിയിട്ടില്ലേ? അഹങ്കാരത്തോടെ പ്രവർത്തിച്ചിട്ടില്ലേ? എന്റെ ജോലി, എന്റെ സമ്പന്നത, ഇതെല്ലാം എന്റെ യോഗ്യത കൊണ്ടാണ്, എന്റെ മികവ് കൊണ്ടാണ്, ഇതിലാർക്കും ഉത്തരവാദിത്വമില്ല എന്ന് ഒരു നിമിഷമെങ്കിലും സഹോദര സഹോദരി നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിക്കുക, കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. പലപ്പോഴും പലർക്കും എത്താത്ത പല മേഖലകളിലും എത്തുമ്പോൾ അല്പമെങ്കിലും അഹങ്കാരത്തോടെ ഇതെന്റെ കഴിവാണ്, ഇതെന്റെ സാമർഥ്യമാണ്, എന്നിലുള്ള കഴിവ് കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയത് എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ചിന്തിച്ച കാര്യങ്ങളെ ഓർത്ത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിന്റെ കഴിവ് കൊണ്ടാണോ സഹോദര സഹോദരി, നിന്റെ സാമർഥ്യം കൊണ്ടാണോ നിനക്കത് ലഭിച്ചത്? നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലേ? അവൻ നിന്നെ കൈവിടിച്ച് നടത്തിയിട്ടല്ലേ? അവൻ നിന്നെ സംരക്ഷിച്ചിട്ടല്ലേ ആ അനുഗ്രഹം നിന്നിലേക്ക് വന്നത്? പിന്നെന്തിനാ നീ കോപിക്കുന്നത്? പിന്നെന്തിനാ നീ അഹങ്കരിക്കുന്നത്? നീ നിന്നോട് തന്നെ ചോദിക്കുക. അഹങ്കാരകരമായ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടില്ലേ? നമ്മൾ അറിയാതെ കടന്നു വന്നിട്ടില്ലേ? നമ്മുടെ വാഹനത്തിന്റെ പേരിൽ, നമ്മുടെ സമ്പന്നതയുടെ പേരിൽ, നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ, നമ്മുടെ ഭാര്യയുടെ പേരിൽ, നമ്മുടെ ഭർത്താവിന്റെ പേരിൽ, മക്കളുടെ പേരിൽ, അങ്ങനെ 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 ഓരോ കാര്യങ്ങളുടെ പേരിലും എപ്പോഴെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടോ സഹോദര സഹോദരി? നീ നിന്നോട് ചോദിക്ക, ഉണ്ടെങ്കിൽ അതിനെ നീ കഴുകിക്കളയണം. അഹങ്കാരത്തെ നീ തകർത്ത് കളയണം. ഇതൊന്നും എന്റെ യോഗ്യത, എന്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്, എന്റെ ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ആരോഗ്യത്തിൽ ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ആയുസ് തന്നിരിക്കുന്നത് സഹോദര. അതുകൊണ്ട് കോപത്തിന്റെ അഹങ്കാരത്തിന്റെ ചിന്തകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നാം മാറ്റിക്കളയണം.